പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ BVSC വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നത്. ഇന്നലെ പൂക്കോട് സർവകലാശാലയിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ വലിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ന് KSU സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു. പഠിപ്പ് മുടക്കിന് പിന്നാലെ KSU പ്രവർത്തകർ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു, പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ബിദിൻ എം ദാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബിദിൻ, എന്താണ് സാഹചര്യം, കൂടുതൽ കലുഷിതമാവുകയാണോ? സ്ഥിതി കൂടുതൽ രൂക്ഷമാകുന്ന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. ആദ്യഘട്ടത്തിൽ മാർച്ചുമായി എത്തി ആ സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന് മുന്നിലേക്ക് എത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് തകർന്ന് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പിന്നീട് ഈ നോർത്ത് ഗേറ്റിന് സമീപത്തുള്ള ഏറ്റ് പോസ്റ്റിനകത്തൂടെയും അകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ വേണ്ടി ശ്രമിച്ചു. ഈ സമയത്താണ് പോലീസ് ഇവരെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയത്. ആ ഘട്ടം മുതൽ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പിന്നീട് ആ ഈ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു. ഇപ്പോൾ പോലീസ് വീണ്ടും പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ആ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ പ്രതിഷേധത്തിനാണ് KSU ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ദിവസങ്ങളോളം തുടർന്ന് നിൽക്കുന്ന പ്രതിഷേധ സമരം ആ രീതിയിൽ ഇപ്പോൾ അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് തിരുവനന്തപുരം ജില്ലാ KSU കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആ സെക്രട്ടേറിയറ്റിലേക്ക് ഇപ്പോൾ ഒരു മാർച്ച് നടക്കുന്നത്. KSU കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാരോട് നിരാഹാര സമരം നടക്കുന്ന പദ്ധതിയുടെ സമീപത്തേക്ക് തന്നെ ആ വീണ്ടും പ്രതിഷേധ മാർച്ചുമായി എത്തി. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിഷയം കൂടുതൽ രൂക്ഷമായി ഉയർന്നേക്കാൻ തന്നെയാണ് ആ KSU തീരുമാനം. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ രീതിയിലൊരു സമരപരിപാടിയുമായി KSU എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ മാർച്ച് എത്തിയപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു, രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റിനകത്തേക്ക് KSU പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചത്. ഈ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റവും മുന്തും തള്ളുമൊക്കെ ഉണ്ടായത്. ജലപീരങ്കി പ്രയോഗിച്ചതിൽ ഒരു പ്രവർത്തകന് പരിക്കേറ്റിട്ടുമുണ്ട്. ആ പ്രവർത്തകനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ വീണ്ടും സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ തടിച്ചുകൂടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിന് അകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചതിനെ എങ്ങനെയും തടയുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും കൂട്ടം കൂടി നോർത്ത് ഗേറ്റിന് മുമ്പിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രണ്ട് തവണ പോലീസ് ജലവിരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. വീണ്ടും പ്രവർത്തകർ വീണ്ടും ഈ ബാരിക്കേഡ് തകർത്ത് അകത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നോർത്ത് ഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിന് അകത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. വീണ്ടും ബാരിക്കേഡ് തകർത്ത് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ ഒരു ശ്രമം നടക്കുന്നു. ഒരുപക്ഷെ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസിൻ്റെ പരാജയപ്പെട്ടു എന്ന് പറയാം. പോലീസ് ഒരു കടുത്ത നടപടിയിലേക്ക് പോയിട്ടില്ല എങ്കിൽ പോലും രൂക്ഷമായ രീതിയിൽ തന്നെ വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. മൂന്നാം തവണയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ആ രീതിയിലേക്ക് സമരം മാറുകയാണ്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പ്രവർത്തകർ ജലപീരങ്കി വാഹനത്തിന് നേരെ കല്ലും ചെരുപ്പും വടികളുമൊക്കെ എറിഞ്ഞുകൊണ്ട് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും വാക്കേറ്റം ഉണ്ടാകുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം നടക്കുന്നു. പക്ഷേ പൂർണ്ണമായും ആ ശ്രമം നടന്നിട്ടില്ല. പരാജയപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും പോലീസിന് നേരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പോലീസിൻ്റെ വാഹനങ്ങൾക്ക് നേരെ ചെരുപ്പും കല്ലും കമ്പുമൊക്കെ കൊടികെട്ടിയ കമ്പുമൊക്കെ എറിഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ സമരമായി മുന്നോട്ട് പോകുന്നത്. വീണ്ടും സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ പ്രവർത്തകരെ വീണ്ടും തള്ളി മാറ്റുന്ന ഒരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനു മുമ്പിൽ റോഡടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് KSU പ്രവർത്തകരുടെ തീരുമാനം. നിലവിൽ ഇപ്പോഴും പ്രവർത്തകർ കൂട്ടം കൂടി നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ KSU യൂത്ത് കോൺഗ്രസ് ഒക്കെ സമരം വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുക എന്നതാണ് ഓരോ അസംബ്ലി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ. നാളെ മുതൽ യൂത്ത് കോൺഗ്രസ് രണ്ട് അസംബ്ലി കമ്മിറ്റികൾ വീതം സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. അതിനുശേഷം വീണ്ടും വീണ്ടും സംസ്ഥാന വ്യാപകമായുള്ള ഒരു സമരം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു നടപടിയിലേക്ക് ഇതുവരെ ഒരു രൂക്ഷമായ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് സംയമനം പാലിച്ച് നിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ സമീപത്തുള്ള പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റിനകത്തൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടുക, അവരെ ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് മാറ്റുക എന്നൊരു നടപടിയിലേക്കാണ് ഇപ്പോൾ കടന്നിട്ടുള്ളത്. അതുതന്നെ തുടർന്ന് വീണ്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ ഇവിടെ ഈ നോർത്ത് ഗേറ്റിന് മുന്നിലുള്ള ബാരിക്കേഡ് മറിച്ച് പോലീസിൻ്റെ എയ്ഡ് പോസ്റ്റിനകത്ത് സമീപത്തുകൂടി അകത്തേക്ക് കടക്കാനൊരു ശ്രമം നടക്കുകയാണ്. മൂന്ന് തവണ ജലപീരങ്കി ഇതിനോടകം പ്രയോഗിച്ചു കഴിഞ്ഞു.
കഴിഞ്ഞിരിക്കുന്നു. ആദ്യ ഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴാണ് ഒരു കെ എസ് യു പ്രവർത്തകന് പരിക്കേറ്റിട്ടുള്ളത്. കെ എസ് യു സംസ്ഥാന ഭാരവകൾ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ മുൻനിരയിൽ ഉണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഇപ്പോഴും പോലീസുമായുള്ള ഏറ്റുമുട്ടൽ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നോർത്ത് ഗേറ്റിന് സമീപത്തുള്ള പോലീസ് ഹെഡ് പോസ്റ്റിന്റെ അകത്തൂടെ 3-4 തവണയായി ഇപ്പോൾ പ്രവർത്തകർ അകത്തേക്ക് കടക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനെ തടയുക എന്നതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നോർത്ത് ഗേറ്റിന് മുന്നിൽ പ്രവർത്തകർ കൂട്ടം കൂടി നിന്ന് വീണ്ടും വീണ്ടും മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസ് വാഹനങ്ങൾക്ക് നേരെ കല്ലെറിയുന്നു, ഒപ്പം തന്നെ ചെരിപ്പെറിയുന്നു. മാത്രമല്ല കൊടികൾ കിട്ടിയിരുന്ന കമ്പടക്കം പോലീസ് വാഹനങ്ങൾക്കും ജലവിരങ്ക് വാഹനങ്ങൾക്കും നേരെ എറിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഒരു കാരണവശാലും പിരിഞ്ഞു പോകില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ പ്രവർത്തകരുള്ളത്. സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ സമരങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ സമര ഗേറ്റിന് മുന്നിൽ ഒരു സമര ഉദ്ഘാടനവും സമരത്തിന്റെ ഒരു പൊതുസമ്മേളനങ്ങളൊക്കെ തന്നെ നടക്കാറുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അത്തരത്തിലുള്ള ഒരു പരിപാടികളും ഉണ്ടായിരുന്നില്ല. നേരെ പ്രവർത്തകർ മാർച്ചുമായി എത്തി ഈ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു. സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരെ പിരിച്ചുവിടാനുള്ള ശ്രമം തുടരുന്നു. മുമ്പ് പലതവണ ഈ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം പോലീസ് അവരെ ഉന്തും തള്ളും ബലം പ്രയോഗിച്ചുകൊണ്ട് അവിടെ നിന്നും നീക്കം ചെയ്യുന്ന ഘട്ടത്തിലേക്ക് മാത്രമാണ് എത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പ്രകോപനപരമായ ഒരു നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. പക്ഷേ വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഇപ്പോഴും നോർത്ത് ഗേറ്റിന് മുമ്പിൽ തടിച്ചുകൂടി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പോലീസിനെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിക്കുന്നു. സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നു. വനിതാ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ടത് എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും പൂക്കോട്ട് സർവകലാശാല വിദ്യാർത്ഥിയുമായി വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ മരണം സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ തോതിൽ പ്രതിഷേധാത്മകമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരം നടക്കുന്നതിന്റെ തൊട്ടടുത്തിപ്പോൾ പോലീസ് ലാത്തി വീശിയിരിക്കുകയാണ്. പോലീസ് ആദ്യ ഘട്ടത്തിൽ ലാത്തി വീശിയിരിക്കുന്നു. അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയിരിക്കുന്നു. പ്രവർത്തകരെ ഓടിച്ചിട്ട് ലാത്തി വീശുന്ന ഘട്ടങ്ങളിലേക്ക് സമരം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനപ്പെട്ട കാര്യം ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർത്ത് ഗേറ്റിന് സമീപത്തെ ഗേറ്റ് പോസ്റ്റിനകത്തൂടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവർത്തകർ കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള അക്രമാസക്തമായ രീതിയിലേക്ക് പോലീസിന്റെ നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോൾ പോലീസ് പ്രവർത്തകരെ തിരഞ്ഞുപിടിച്ച് ലാത്തി വീശുന്ന ഒരു സാഹചര്യം കാണുന്നു. യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരടക്കം ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് നേമം അടക്കമുള്ള ആളുകൾക്ക് നേരെ പോലീസ് ലാത്തി വീശുന്നു. പോലീസും പ്രവർത്തകരും ചേർന്ന് നിന്നുകൊണ്ട് റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. അമീന, ഒരു ഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വലിയ സംയമനം പാലിച്ചു പോയിരുന്ന ഒരു സമരമാണ്. പക്ഷേ സെക്രട്ടേറിയറ്റിനകത്തേക്ക് പ്രവർത്തകർ തടിച്ചുകൂടി ഇടിച്ചു കയറാൻ ഒരു ശ്രമം നടന്നപ്പോഴാണ് പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ നടു റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. വലിയ തോതിൽ സമരം അക്രമാസക്തമാകുന്നു.